ചേട്ടാ ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ നിങ്ങളെ ആരെ ഒരു കുറ്റവും ഞങ്ങൾ പറയുന്നില്ല, ഒരു കുറ്റവും ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളെ ആരെ ഒരു ഇതിനും ഞങ്ങൾ വന്നിട്ടില്ല. നിങ്ങളെ പോലെ തന്നെയാണ് അവിടെ ഉള്ളവരും സംസാരിച്ചത്. മനസ്സിലായോ? ഇത് കൊള്ളാവല്ലോ, ഇത് കേരളം ഒന്നും അല്ലയോ. ഇതാ ഞങ്ങൾക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനോ? ഇവരെന്താ കേട്ടിട്ടാണെങ്കിൽ വേണ്ടില്ല, ഇവരെന്താ ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറയണ അതിനകത്ത് ഒരു രസമുണ്ട്? അതല്ലേ ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ഞങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറയുന്നതിന്റെ അതിന് ന്യായമുണ്ട്? അല്ലാതെ നിങ്ങളോട് എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് കുറ്റമായിട്ടോ? അല്ല, അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ ചൂടാകാതെ ഞാൻ പറഞ്ഞേക്കെ, ഞങ്ങളും ഈ കേരളത്തിൽ ജനിച്ചു വളർന്നവരല്ലേ. പോലീസ് വരട്ടെ, വന്നിട്ട് അതിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ. പെർമിഷൻ ഞങ്ങൾ കാണിച്ചു തരാമല്ലോ ആ പേപ്പർ എടുത്ത്. ഇത് പിന്നെന്താ പെർമിഷൻ നോക്ക്, ഇത് പിന്നെന്താ പോലീസ് സാറെ പെർമിഷനാണ്? തിക്കരിക്കുമല്ല, ഇതുപോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ അവിടെ ആൾക്കാർ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെയ്തല്ലോ. ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും ചെയ്യുന്നതാണ് സുഹൃത്തെ, ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും ചെയ്യുന്നതാണ്. ഇത് കേരളമല്ലേ, ഇത് വേറെ ഉഗാണ്ട ഒന്നും അല്ലല്ലോ. നമ്മള് കേരളം, ഞങ്ങൾ ഈ കേരളത്തിൽ ജനിച്ചത്, ഞങ്ങൾ ഈ പാലക്കാട് ജില്ലയിലുള്ളവരാ. നിങ്ങളെപ്പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നവരാ ഞങ്ങളും. പിന്നെ നിങ്ങൾ ഞങ്ങളോട് മിരട്ടുന്നതിന്റെ കാര്യം എന്താ ഉള്ളത്? ഇവിടെ നടത്താൻ പറ്റില്ല. നമ്മളിവിടെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞോ? ഞങ്ങളിവിടെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പ്രസംഗിച്ചിട്ട് പറഞ്ഞിട്ടാണെങ്കിലും ഓക്കെ, ഞങ്ങൾ എന്ത് പറയാൻ പോകുന്നെന്ന് നിങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കാതെ നിങ്ങൾ നടത്താൻ പറയാനായിട്ടുള്ള കാര്യം എന്താണ്? ഞങ്ങൾ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ താമസിക്കുന്നവരാ. അല്ല, ഞങ്ങൾ പുറത്തുനിന്ന് വന്നവരാരും അല്ല ഇവിടെ. ഇത് സുവിശേഷ വിരോധികളായ ആളുകള് നമ്മുടെ പരസ്യത്തിനെതിരെ ശക്തമായി വന്ന പല്ലശ്ശനയുടെ ഭാഗമാണ്. നിയമം അവർ കയ്യിലെടുക്കുകയാണ്. ഞങ്ങൾ മൈക്ക് പെർമിഷൻ എടുത്തിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അല്ല, നമ്മള് മൈക്ക് പെർമിഷൻ എടുത്ത് പോലീസ് അധികാരികളുടെ അനുമതിയോടുകൂടെയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ ചെയ്യുന്നതല്ല, എല്ലാ പഞ്ചായത്തിലും നമ്മളിത് ചെയ്യുന്നുണ്ട്. ഈ പഞ്ചായത്തിൽ മാത്രമല്ല, പോലീസുകാർ വന്ന് ഞങ്ങൾക്ക് കൈ തന്നിട്ടുണ്ട് ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. നിങ്ങൾ മാതാ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരല്ലേ? നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ഞങ്ങളിവിടെ പറയുന്നത്. അല്ല, ഇവിടെ ഒരു മതത്തെ ഞങ്ങളിവിടെ കുറ്റം പറയാനോ കുറവ് പറയാനോ ഒന്നും പറഞ്ഞവരല്ലേ ഞങ്ങള്? ഞങ്ങളും രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നവരാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടികൾ ഞങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ ഞങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അതിന്റെ നിങ്ങളെ എന്തെങ്കിലും കുറ്റം പറയോ, നിങ്ങളുടെ മതത്തെ കുറ്റം പറയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ആക്കിക്കോ, നിങ്ങൾ അപ്പം ഞങ്ങൾ നടത്തിക്കോളാം. അല്ലാതെ ഞങ്ങൾ പ്രസംഗിക്കുന്ന എന്താ വിഷയം എന്ന് കേൾക്കാതെ ഇവിടെ നടത്തണ്ടെന്ന് പറയുന്നത് എങ്ങനെയാ? ഞങ്ങൾ പെർമിഷൻ ഈ പല്ലശ്ശന പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളും നടത്താൻ ഇന്നലെ കൊല്ലംകോടും എലവഞ്ചേരിയിലും ഒക്കെ നടത്തി. ഇന്ന് പല്ലശ്ശന ടൗണിലും ഞങ്ങൾ ഇപ്പൊ നടത്തിട്ട് വരിക. അവിടെ നിങ്ങളെ പോലെ കുറെ ആൾക്കാർ വന്നു, അവരോട് കാര്യം പറഞ്ഞപ്പോ അവർ പറഞ്ഞു നടത്തിക്കോളാം പറഞ്ഞു. ഞങ്ങൾ അവിടെ പ്രസംഗിച്ചിട്ട് വരിക, മുക്കാൽ മണിക്കൂർ അവിടെ പ്രസംഗിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഒന്ന് വരുന്നത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാത്തെ. നിയമം ഇടപെടും കേട്ടോ, ഇതിന്റെ അകത്ത് നിയമം ഇടപെടും, നോക്കിക്കോ. ഇതിന്റെ അകത്ത് നിയമം ഇടപെടുക തന്നെ ചെയ്യും. നിങ്ങളിപ്പോൾ ഞങ്ങള് നിങ്ങൾക്ക് ദോഷമായിട്ട് ഒരു കാര്യം ഞങ്ങൾ പറയുന്നില്ല. പിന്നെന്താ നിങ്ങൾ, ഞാൻ പറഞ്ഞു ഞങ്ങൾ മൈക്ക് പെർമിഷൻ എടുത്ത് പോലീസ് അധികാരിയുടെ അനുമതിയോട് ഇവിടെ വരുമ്പോ വേണ്ടെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ പറ കാര്യം എന്താന്ന് പറ എന്ത് പ്രശ്നം? ഞങ്ങളിവിടെ ആർക്കും ഒരു രോഗം ദോഷം ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ലേ. ഒന്നും പറയില്ല നിങ്ങൾ. അത് മാത്രം നിങ്ങൾ പ്രസംഗം കേട്ടിട്ട് എന്തെങ്കിലും ഹിന്ദുക്കളെ കുറിച്ചോ ഹിന്ദുമതത്തെ കുറിച്ചോ എന്തെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങൾ അപ്പൊ ചെയ്തോ. ഇതേപോലെ തന്നെ അവിടെയും പറഞ്ഞത് അവരുടെ ഞങ്ങളുടെ മതത്തെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു മതത്തെ കുറിച്ചും പറഞ്ഞില്ല, ഞങ്ങൾ അവിടെ പ്രസംഗിച്ചിട്ട് വന്നു. ഒരു മതത്തെ കുറിച്ചും പറയില്ല ചേട്ടാ. നിങ്ങൾ ഞങ്ങളുടെ പ്രസംഗം കേട്ടോ? നിങ്ങൾ ഞങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് അതിന്റെ ഏതെങ്കിലും മതത്തെയോ നിങ്ങൾ മതത്തെ താഴ്ത്തി കെട്ടുകയോ വല്ലതും ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്തു. ഞങ്ങളുടെ പ്രസംഗം നിങ്ങൾ കേക്കണ്ടെങ്കിൽ ഞങ്ങൾ നടത്തട്ടെ, ഞങ്ങൾ നടത്തട്ടെ. അവിടെയും ഞങ്ങൾ ഇതുപോലെ ആദ്യം നടത്തട്ടെന്ന് പറഞ്ഞു, പിന്നെ അവർ നടത്തിക്കോളാൻ പറഞ്ഞു. അവിടെ നിങ്ങളെ പോലെയുള്ള യൂണിയൻ ആൾക്കാർ തന്നെയാണ് പറഞ്ഞത്.
അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. ചേട്ടാ, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല ഇവിടെ വന്നത്. ആ